നമസ്കാരം, രുചിമേളത്തിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്ന് ഒരു യാത്രയാണ്, വെറും ഒരു യാത്രയല്ല, ഒരു പൂരം കാണാനുള്ള യാത്രയാണ്. പൂരത്തിൻ്റെ തലേദിവസം വാണിഭം, അപ്പോൾ ചാലശ്ശേരി പൂരത്തിൻ്റെ വാണിഭത്തിന് പോയിരിക്കുകയാണ് നമ്മൾ. അപ്പോൾ ചാലശ്ശേരി എത്തുന്നതിന് മുന്നേ തന്നെ ബ്ലോക്കായിരുന്നു, അപ്പോൾ വണ്ടി അവിടെ കുറച്ച് ദൂരത്ത് വെച്ചിട്ട് ഞങ്ങൾ നടന്ന് പോവുകയാണ്. പാലക്കാട്ടിൽ നിന്നും ഗുരുവായൂരേക്ക് പോകുന്നവർക്കൊക്കെ നന്നായിട്ട് അറിയാവുന്ന ഒരു അമ്പലമായിരിക്കും, വലിയൊരു ഗ്രൗണ്ടൊക്കെ ഉള്ള ചാലശ്ശേരി മുലിയമ്പ്രമ്പത്തുകാവ് ക്ഷേത്രം. അപ്പോൾ അതിൻ്റെ ഗ്രൗണ്ട് എത്തിയപ്പോൾ തന്നെ വലിയൊരു ആർച്ചും വെൽക്കം ബോർഡൊക്കെ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഇങ്ങനെ ഞങ്ങൾ നടന്നു പോകുമ്പോൾ നമ്മുടെ ഒരു വീട്ടിലേക്ക് വേണ്ട എല്ലാ സാധനങ്ങളും അന്ന് അവിടെ നമുക്ക് കിട്ടും. അതുപോലെ തന്നെ ഒരു എക്സിബിഷനും കാർണിവൽ ഒക്കെ ഉണ്ട്. മമ്മൂട്ടിയുടെ പഴയ ഒരു കാർണിവൽ എന്ന് പറഞ്ഞ സിനിമയുടെ ലൊക്കേഷനും കൂടെയാണ് ചാലശ്ശേരി പൂരം. അപ്പോൾ ഈ ഒരു ചാലശ്ശേരി പൂരത്തിൻ്റെ തലേദിവസത്തെ വാണിഭം പൂരമൊക്കെയാണ് ആ സിനിമയിൽ മെയിനായിട്ടുള്ളത്. അങ്ങനെ ഞങ്ങളിങ്ങനെ നടന്ന് ആദ്യം തന്നെ ഞങ്ങൾ സാധനങ്ങളൊന്നും വാങ്ങിയില്ല. കാരണം എന്ന് വെച്ചാൽ എല്ലാം ഒന്ന് കണ്ട് എല്ലാം എവിടെയാണെന്നൊക്കെ നോക്കി ഞങ്ങൾ അവിടെ എക്സിബിഷൻ നടക്കുന്നുണ്ട്, അപ്പോൾ അവിടേക്ക് പോവായിരുന്നു. അപ്പോൾ ക്ഷേത്രത്തിൻ്റെ അടുത്തെത്തുന്ന സമയത്ത് തന്നെ വിദ്യാലോകം പൂരം 2023 പറഞ്ഞിട്ട് ഒരുപാട് പേര് നിന്ന് ഫോട്ടോ എടുക്കണമൊക്കെ കണ്ടു. ഇത് നമ്മുടെ മലയാള സിനിമയിലെ ആർട്ട് ഡയറക്ടർ അജയൻ ചാലശ്ശേരി ചെയ്ത ഒരു വർക്കാണ്. അപ്പോൾ അത് പൂരത്തിൻ്റെ വാണിഭത്തിനും പൂരത്തിനൊക്കെ ചെല്ലുന്നവർക്ക് ഫോട്ടോ എടുക്കാനും അത് ടാഗ് ചെയ്ത് ഇടാനൊക്കെ വേണ്ടിയിട്ട് സെറ്റ് ചെയ്ത് ഇരിച്ചിരിക്കുകയാണ്. അപ്പോൾ അതൊക്കെ കണ്ട് ഞങ്ങൾ നേരെ വീണ്ടും അങ്ങനെ നടക്കുകയാണ്. അങ്ങനെ അവസാനം അമ്പലത്തിൻ്റെ നട കിഴക്കൻ നടയിലെത്തി. അപ്പോൾ അമ്പലത്തിൽ ഇതേപോലെ നല്ല തിരക്കാണ്. അമ്പലത്തിൽ പറ വയ്ക്കാൻ, വീട്ടിൽ പറ വയ്ക്കാൻ പറ്റാത്തവരൊക്കെ അന്ന് അമ്പലത്തിലാണ് പറ വയ്ക്കുക. അപ്പോൾ അതിൻ്റെ ഒരു തിരക്കായിരുന്നു. അപ്പോൾ അതൊക്കെ കണ്ട് അമ്പലത്തിൻ്റെ ഉള്ളിലൊക്കെ പോയി തൊഴുതു. അമ്പലത്തിന് ഉൾവശത്ത് ക്യാമറ അലൗഡ് അല്ല, അതുകൊണ്ട് അതൊന്നും ഷൂട്ട് ചെയ്യാൻ പറ്റിയില്ല. അതിനുശേഷം ഞങ്ങൾ നേരെ പോയത് ഓപ്പോസിറ്റ് പറമ്പിൽ കിടക്കുന്ന എക്സിബിഷൻ കാർണിവൽ കാണാൻ വേണ്ടിയിട്ടാണ്. കുട്ടികൾക്കും ഒക്കെ മുതിർന്നവർക്കൊക്കെ ഒരുപാട് എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരുപാട് സംഭവങ്ങൾ അവിടെ ഉണ്ട്. മരണക്കിണർ, അതുപോലെ ഇതേപോലെ കുറേ റൈഡുകളൊക്കെ ഉണ്ട്. അപ്പോൾ ഞാൻ എന്തായാലും ഈ കുഞ്ഞൊരു ട്രെയിനിൽ കയറാൻ, ഡ്രാഗൺ ട്രെയിനിൽ കയറാൻ തീരുമാനിച്ചു. നല്ല പേടിയുണ്ടായിരുന്നു, എന്നാലും ജസ്റ്റ് അതിലൊന്ന് കയറി. 80 രൂപയാണ് ഒരാളുടെ ടിക്കറ്റ് റേറ്റ്. എന്നാലും കുഴപ്പമില്ല, ഒരു 10 റൗണ്ടൊക്കെ നമുക്ക് ചുറ്റി കാണാം. ആ ഭാഗത്ത് നല്ല തിരക്കായിരുന്നു, കാരണം ഒരുപാട് പേര് ഇതിലൊന്ന് കയറാം എന്നുള്ള ഇതിൽ നിൽക്കുന്നുണ്ടായിരുന്നു. അതേപോലെ മരണക്കിണർ. പിന്നെ ഈ ഒരു സംഭവം അത് ഭയങ്കര, എനിക്ക് ഭയങ്കര പേടിയായിട്ടുള്ള തോന്നിയത്. അത് ഞാൻ വിട്ടുനിന്ന് വീഡിയോ എടുത്തതല്ലാതെ അതിലേക്ക് കയറാനൊന്നും പോയില്ല. അപ്പോൾ ഒരുപാട് ആൾക്കാർ അതിൽ കയറിയിട്ട് ഭയങ്കര കരച്ചിലൊക്കെ ആയിരുന്നു. അവിടെ നിന്ന് ഞങ്ങൾ നേരെ പോയത് മരണക്കിണർ കാണാൻ വേണ്ടിയിട്ടാണ്. മരണക്കിണറിന് ഈ പറഞ്ഞ പോലെ ഒരുപാട് ആൾക്കാർ കാത്തു നിൽക്കുന്നുണ്ട് കയറാൻ വേണ്ടിയിട്ട് ടിക്കറ്റൊക്കെ എടുത്തിട്ട്. അതിനും 80 രൂപ തന്നെയാണ് ഒരു ടിക്കറ്റിൻ്റെ റേറ്റ്. അപ്പോൾ 2 കാറും 3 ബൈക്കൊക്കെ ഉണ്ട്. പക്ഷേ റേസിങ്ങിന് എടുത്തത് 1 കാറും 2 ബൈക്കുമാണ്. എന്നാലും അത് അവരെ സാഹചര്യത നമ്മൾ അറിയാതെ പോകരുത്. ഭയങ്കര റിസ്ക് എടുത്ത് അവരെ ജീവൻ പണയം വെച്ചിട്ട് നമ്മളൊക്കെ കാണിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അത് കാണുമ്പോൾ ശരിക്കും പറഞ്ഞാൽ ഞാൻ ക്യാമറയിൽ ഷൂട്ട് ചെയ്യാമെന്നല്ലാതെ ഞാനത് ശരിക്കും എൻജോയ് ചെയ്തിട്ടില്ല. എനിക്ക് ഭയങ്കര പേടിയുള്ളൊരു സംഭവമാണത്. ഇതിന് മുന്നേ എക്സിബിഷൻ നടന്നപ്പോൾ ഞാൻ ഈ മരണക്കിണറിലേക്ക് കാണാൻ വന്നിട്ടുണ്ട്. പക്ഷേ എന്താ വെച്ചാൽ അന്ന് 2 കാറ് റേസിങ്ങിനുണ്ടായിരുന്നു, പിന്നെ ലേഡീസ് ഉണ്ടായിരുന്നു. ഇതിൽ ലേഡീസൊന്നും പെർഫോം ചെയ്യുന്നത് ഞാൻ കണ്ടില്ല, ജെൻസാണ്. പിന്നെ അതുപോലെ ഭയങ്കര റിസ്കി ആയിട്ടുള്ള ഒരു പരിപാടിയല്ലേ, അപ്പോൾ അത് നമുക്ക് കാണുമ്പോൾ ഒരു മനസ്സിന് എന്തൊക്കെ പറഞ്ഞാലും അവർ ഒരു കാശ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള അവരൊരു വരുമാന മാർഗം. അപ്പോൾ അതിൻ്റെ മേലെ നിന്നിട്ടുള്ള അമ്പലപ്പറമ്പിൻ്റെ ഒരു വ്യൂ ആണിത്. ഒരുപാട്, അതായത് തലേദിവസം തന്നെ പൂരത്തിനേക്കാൾ അധികം ആൾക്കാർ പങ്കെടുക്കുന്ന ഒരു പരിപാടിയാണ് ഈ വള്ളുവനാടിലെ ഈ വാണിഭം. പ്രത്യേകിച്ച് ചാലശ്ശേരി ഒരുപാട് കാലമായിട്ട് അമ്മയൊക്കെ പറയുന്നത് കേട്ടിട്ടുണ്ട്, വളരെ കാലം മുന്നേ തന്നെ അവിടെ എല്ലാ സാധനങ്ങളും ആൾക്കാർക്ക് വാങ്ങുന്ന ഒരു സമയമാണത്. അതേപോലെ ഈ അമ്പലത്തിൽ മകരച്ചൊവ്വ മഹോത്സവം വളരെ പ്രസിദ്ധമാണ്. മകരച്ചൊവ്വയ്ക്ക് തവിട് തൂളിക്കുക. അപ്പോൾ തവിട് തൂളിച്ചാൽ നമുക്ക് ഈ മണൽ, അതേപോലെ ചിക്കൻ പോക്സ് അങ്ങനത്തെയൊക്കെ അസുഖങ്ങൾക്കുള്ള ഒരു പ്രതിവിധിയായിട്ടാണ് ആ നാട്ടിലുള്ള എല്ലാവരും, ഞാനടക്കം എല്ലാവരും ചെയ്തിട്ടുള്ള ഒരു സംഭവമാണ് മകരച്ചൊവ്വയ്ക്ക് തവിട് തൂളിക്കുക എന്നുള്ളത്. അതുപോലെ അത് പൂരത്തെ പോലെ തന്നെ പ്രധാനപ്പെട്ടതാണ്, ഒരുപാട് ആൾക്കാർ പങ്കെടുക്കുന്ന ഒരു പരിപാടി തന്നെയാണ് മകരച്ചൊവ്വ മഹോത്സവം.
അങ്ങനെ അമ്പലത്തിന് ഞങ്ങൾ വലം വെച്ച് ഇങ്ങനെ വന്ന സമയത്ത് വീണ്ടും ഞങ്ങൾ പൂരപ്പറമ്പിൽ പോയി. അപ്പോൾ അവിടെ കാണാൻ പറ്റുന്ന മറ്റൊരു കാഴ്ചയാണ് ഒരുപാട് കൈ നോക്കുന്ന കുറത്തികൾ എന്നൊക്കെ പറയില്ലേ, അവർ ഒരുപാട് പേര് ഇരിക്കുന്നുണ്ട്. അപ്പോൾ നമ്മളൊക്കെ കണ്ടങ്ങനെ വിളിച്ച് നമ്മുടെ കൈ നോക്കാനൊക്കെ പറയും അവർ. അപ്പോൾ അത് ഒരു സൈഡ് മാറിയിരിക്കുന്നു. പിന്നെ ഈ അമ്പലത്തിൽ ഈ ഗ്രൗണ്ട് ഒരുപാട് വെടിക്കെട്ടുകളൊക്കെ നടന്നിരുന്നു. ഈ പ്രാവശ്യം വെടിക്കെട്ട് ഇല്ല എന്നാണ് കേട്ടിരിക്കുന്നത്. പിന്നെ ഞങ്ങളവിടെ പോയപ്പോൾ നല്ല വിശപ്പ്, ഒരുപാടും ദൂരം നടക്കാനുണ്ട്. ഗ്രൗണ്ട് തന്നെ നമ്മളൊരു വലം വെച്ചാൽ തന്നെ 1 കിലോമീറ്റർ ആയി എന്നാണ് കണക്ക്. അപ്പോൾ ഫുഡൊക്കെ കഴിച്ചു. പിന്നെ മീനാണ് അവിടെ, സ്രാവ് വാങ്ങുക എന്നുള്ള ഒരു പ്രധാന സംഭവമാണ്. കാരണം ഒരുവിധം എല്ലാ വീടുകളിലും സ്രാവ് ഉണ്ടാവും. പൂരത്തിൻ്റെ തലേ ദിവസം സ്രാവ് കറി വെച്ച് പിറ്റത്തെ ദിവസം സ്രാവ് കറി കൂട്ടി ചോറുണ്ടതിന് ശേഷമാണ് എല്ലാവരും പൂരത്തിന് പോവുക. അങ്ങനെ ഞാൻ അവിടെ പോയി 2 ചട്ടിയൊക്കെ വാങ്ങിച്ചു. ഒരുപാട് കലച്ചട്ടിക്കാർ ഉണ്ടായിരുന്നു. അപ്പോൾ 2 ചട്ടി വാങ്ങിച്ചു. അതേപോലെ നമ്മുടെ മെയിൻ ചോക്ക് മിഠായി, ഇതെനിക്ക് പണ്ട് മുതലേ ഇഷ്ടമുള്ള ഒരു സംഭവമാണ്. ഞാൻ 10ാം ക്ലാസ്സിലൊക്കെ പഠിക്കുന്ന സമയത്തും ഈ പറഞ്ഞ പോലെ ചോക്ക് മിഠായിയും കൊണ്ടിട്ടാണ് സ്കൂളിലേക്ക് ഞങ്ങൾ ഒരു വിധം എല്ലാ കുട്ടികളും വരിക. പിന്നെ ഇഷ്ടപ്പെട്ട ഒരു സംഭവമാണ് 6 നമ്പർ. എല്ലാ നാട്ടിലും ഇതിലെന്താ പറയുകയെന്ന് എനിക്കറിയില്ല. ശർക്കരയുടെയും പഞ്ചസാരയുടെയും 6 നമ്പർ, അത് ഭയങ്കര ഇഷ്ടമുള്ള സംഭവമാണ്. അങ്ങനെ അതൊക്കെ വാങ്ങിച്ച് പിന്നീട് ഞങ്ങൾ വാങ്ങിച്ച ജിലേബിയാണ്, മലപ്പുറംകാരുടെ മിഠായി എന്നൊക്കെ പറയും. ഞാനിത് പണ്ട് എൻ്റെ അമ്മയുടെ നാട് മലപ്പുറമാണ്, അപ്പോൾ അമ്മയുടെ നാട്ടിലാണ് ഞാൻ ഈ സംഭവം കണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഈ അടുത്തായിട്ട് ഒരു 10-15 വർഷമായിട്ട് ഇവിടെയും ഇതുപോലെ പൂരങ്ങൾക്കും അതേപോലെ തന്നെ നേർച്ചകൾക്കൊക്കെ ഈ സംഭവം കണ്ടുവരുന്നുണ്ട്. പിന്നെ ഞാൻ വാങ്ങിച്ച 2 ചട്ടികൾ ഞാൻ കാണിച്ചു തരാം. ഒന്ന് ഈ അപ്പച്ചട്ടിയാണ്, പിന്നെ ഒരു മറ്റൊരു സാധാരണ മീൻ കറി ഒക്കെ വെക്കാൻ പറ്റുന്ന ഒരു ചെറിയ ചട്ടി. അങ്ങനെ 2 ചട്ടികളാണ് ഞാൻ വാങ്ങിച്ചിരിക്കുന്നത്. ഇനി ഇത് ഒന്ന് മയക്കിയെടുക്കണം. അതിൻ്റെ വീഡിയോ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് തന്നെ ചെയ്യുന്നുണ്ട്. സിമ്പിളായിട്ട് മയക്കിയെടുക്കുന്നത്, അതായത് അധികം കൈ നനയാതെ മീൻ പിടിക്കുക പറഞ്ഞില്ലേ, അങ്ങനെ നമുക്ക് മയക്കിയെടുക്കാം. അപ്പോൾ ഇതാണ് ഞങ്ങളുടെ വള്ളുവനാടിൻ്റെ പൂരത്തലേ ദിവസത്തെ വാണിഭത്തിൻ്റെ വിശേഷങ്ങൾ. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടാൽ നിങ്ങളൊന്ന് ലൈക്ക് ചെയ്യുക, അതേപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ട ഒന്ന് ഷെയർ ചെയ്യാനും അതുപോലെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തുകൂടെ സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ, താങ്ക് യു.